നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ചാനലിപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് പ്ലസ് 4000 വാച്ച് ഹൗസ് എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ലെഫ്റ്റ് സൈഡിലുള്ള മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അപ്ലൈ നൗ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. 3 സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് യൂട്യൂബിൻ്റെ പാർട്ട്ണർ പ്രോഗ്രാം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ എഗ്രി ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമുക്കതിന് സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ആ സമയത്ത് യൂട്യൂബ് പാർട്ട്ണർ പ്രോഗ്രാംസിൻ്റെ ടേംസ് ഒക്കെ ഉള്ളൊരു പേജ് ഓപ്പൺ ആയി വരും. അത് നമുക്ക് എഗ്രി ചെയ്യാം. എഗ്രി ചെയ്ത് ആക്സെപ്റ്റ് ടേംസ് എന്നുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ടേംസിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ വായിക്കാനുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ട് എഗ്രി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയി, അവിടെ ഡൺ കാണിച്ചു കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പാണ്. നമുക്ക് പുതിയതായൊരു ഗൂഗിൾ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ അത് യൂട്യൂബായിട്ട് ലിങ്ക് ചെയ്താൽ മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ഒരു പുതിയ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ താഴെ കാണുന്ന സ്റ്റാർട്ട് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് ഇതേപോലൊരു പോപ്പ് വിൻഡോ സ്ക്രീനിൽ ഓപ്പൺ ആയിട്ട് വരും. അതിൽ 3 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് 1 ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെന്നുള്ളതാണ്. സെക്കൻഡ് 1 അക്കൗണ്ട് ഇല്ല എന്നാണ്. തേർഡായിട്ട് നമുക്ക് ഐ ഡോണ്ട് നോ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആളാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഓപ്ഷൻ ഇവിടെ സെലക്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം റൈറ്റ് സൈഡിൽ കാണുന്ന കണ്ടിന്യൂ ബട്ടണിൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഓപ്പണായി വരുന്നത് നമുക്ക് മെയിൽ ഐ ഡി സെലക്ട് ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ്. നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയാണ് കൊടുക്കുന്നതെന്ന് അവിടെ വെച്ച് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ചാനൽ ഐ ഡിയുടെ മെയിൽ ഐ ഡിയിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. ഈ ഒരു പേജിൽ ആദ്യം തന്നെ യുവർ വെബ്സൈറ്റിൽ നിന്ന് കാണാം. അത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി യൂട്യൂബിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഗെറ്റ് മോർ ഔട്ട് ഓഫ് ആഡ്സെൻസ് ഉള്ള ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ യെസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ തേർഡ് ഓപ്ഷനാണ് സെലക്ട് യുവർ കൺട്രി ഓർ ടെറിട്ടറി എന്നുള്ളത്. അതിൽ നമുക്ക് കൺട്രി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ കാണിക്കും. അതിൽ ഒരുപാട് വായിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ എസ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഗൂഗിൾ ആഡ്സെൻസിൻ്റെ പേജിലോട്ടാണ്. അവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കണം. അതിന് തൊട്ട് മുമ്പായി അക്കൗണ്ട് ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇൻഡിവിജ്വൽ എന്നുള്ള ഓപ്ഷൻ അവിടെ കൊടുക്കാം. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് കറക്റ്റായിട്ട് തെറ്റുകൂടാതെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏതെങ്കിലും ഒരു അഡ്രസ്സ് പ്രൂഫ് നോക്കി അവർ ചോദിക്കുന്ന കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ്, അതായത് പിൻകോഡ്, സിറ്റി, പിന്നെ ഒരു മൊബൈൽ നമ്പർ കൂടെ ചോദിക്കും. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രോസസ്സും കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ ഇപ്പോൾ ഇൻ പ്രോഗ്രസ് എന്നുള്ള ഒരു അപ്ഡേഷനാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു 4 hours വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ അവിടെ ഡൺ എന്നുള്ള ഒരു അപ്ഡേറ്റ് കാണുന്നുണ്ടായി. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി തേർഡ് സ്റ്റെപ്പ് എന്നുള്ളത് അത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ ഒരു തേർഡ് സ്റ്റെപ്പിലാണ് യൂട്യൂബ് നമ്മുടെ ചാനലിലെ മുഴുവൻ വീഡിയോസും മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് കുറച്ചധികം സമയമെടുക്കും. ഏകദേശം ഒരു 20 മണിക്കൂറോളം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഇത് അപ്ഡേറ്റ് ആവാനായിട്ട്. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ നമുക്ക് മെയില് വരികയാണ് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പും ഓക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരു മെയില് വരും. അതിനുശേഷം നമ്മൾ വീണ്ടും മോണിറ്റൈസേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതേപോലൊരു പേജാണ് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസിനും മോണിറ്റൈസേഷൻ എനാബിൾ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പേജിൽ മേലെ ഒരു ഓപ്ഷൻ കാണാം, മോണിറ്റൈസ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കാണാം. അതിൽ ഈ മോണിറ്റൈസേഷൻ എന്നുള്ള സ്ഥലത്ത് നമുക്ക് ആ ഒരു ഡോളറിൻ്റെ മാർക്കൊക്കെ കാണാം. അത് ഓരോ വീഡിയോസിനായിട്ട് നമുക്കത് ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിനും ഇതേപോലെ മോണിറ്റൈസേഷൻ എനാബിൾ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ അതിൽ കാണിക്കും. അപ്പോൾ അത് നമുക്ക് ഓൺ ചെയ്ത് കൊടുത്താൽ മതിയാവും.
അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതേപോലുള്ള ഒരുപാട് നല്ല നല്ല വീഡിയോസുകളുമായി ഇനിയും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.